വെൽക്കം ടു ട്രിയോസിസ് കോർണർ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ഹെൽത്തിയായും ഈസിയായും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി സമ്മറൊക്കെയാണ് അല്ലേ, അപ്പം നമ്മളുടെ ശരീരത്തിന് തണുപ്പ് തരുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് പുളിയുള്ള മോരാണ്, തൈരല്ല യൂസ് ചെയ്യുന്നത്. സംഭാരം പറയുമ്പോൾ നമ്മൾ മോരല്ല യൂസ് ചെയ്യുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ജീരകം, കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക്, കുറച്ച് മല്ലിയില. കാന്താരിമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകും നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷമാണ് നമ്മൾ അരക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളറിനനുസരിച്ച് എത്ര വേണമെങ്കിലും ബീട്രൂട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം മോരൊഴിച്ചു. നല്ല പുളിയുള്ള ഒരു മോരായിരിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ആ എടുത്ത് വച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ബീട്രൂട്ട് നമ്മൾ വേവിച്ച് വെച്ചത് തണുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു പച്ചച്ചുവൊക്കെ മാറിക്കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ ബീട്രൂട്ട് സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില, മല്ലിയില, അതിൻ്റെയൊക്കെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുക. നമുക്ക് നന്നായി തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഗ്ലാസ്സിലിട്ട ശേഷം സംഭാരം ഒഴിച്ച് ഉപയോഗിക്കാം. നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഐസ് പറ്റാത്തവരാണെങ്കിൽ അത് കുറച്ച് നേരം പുറത്ത് വെച്ച ശേഷം കുടിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അന്നൊക്കെ നിങ്ങൾക്ക് പോണതിൻ്റെ മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.